ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ ഇത് വന്നിട്ട് JPHN കോഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് അല്ലെങ്കിൽ ANM കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഗവൺമെൻറ് ത്രൂ DHS ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പം JPHN സെൻറ്റേഴ്സ്, ട്രെയിൻ സെൻറ്റേഴ്സ് ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തലയോളപ്പറമ്പ്, ദെൻ പെരിങ്ങോട്ട് കുർശി, ദെൻ കാസർഗോഡ്, ഈ ഒരു സ്ഥലത്തൊക്കെയാണ് JPHN സെൻറ്റേഴ്സ് ഉള്ളത്. ഇവിടത്തിലേക്ക് നമുക്ക് ആകെ മൊത്തമായിട്ട് 130 സീറ്റ്സ് ആണ്. 65 സീറ്റ്സ് പെർസെൻറ്റേജ് മെറിറ്റ് അടിസ്ഥാനത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏജിൻ്റെ ഒരു കാറ്റഗറിയും എല്ലാം ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. www.dhskerala.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിൽ ഇവർ നമുക്ക് ജനറൽ വിഭാഗത്തിന് 75 രൂപയും പട്ടികജാതി പട്ടികവർഗമുള്ള കുട്ടികൾക്ക് 75 ജനറൽ കാറ്റഗറിയായിട്ടുള്ള കുട്ടികൾക്ക് 200 രൂപയാണ് നമ്മൾ ട്രഷറി വഴി പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ആപ്ലിക്കേഷൻ വന്ന് നമ്മൾ ട്രഷറിൽ അയച്ചതിന് ശേഷം നമുക്ക് അതാത് സ്കൂളിലേക്ക്, ഡിസ്ട്രിക്ട് സ്കൂളിലേക്ക് പ്രിൻസിപ്പലിന് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ്, ഇതിൻ്റെ പ്രോസ്പെക്ട് ഡീറ്റെയിൽസ് വന്നിട്ട് വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ JPHN കോഴ്സ് പ്രിഫർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ANM കോഴ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് വൺ ഓഫ് ദി ഓപ്ഷൻ ആണ്. ഫിനാൻഷ്യലി ഒത്തിരി ഡൗൺ ആയിട്ടുള്ളവരും അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊരു ജോബ്, അപ്പോൾ നമ്മൾ ഈ NRHM മേഖലയിലോട്ടുള്ളവർക്ക് JPHN ജോബ് പ്രൊവിഷൻസ് വരാറുണ്ട് കോൺട്രാക്ട് ബേസിസിൽ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള മുൻഗണനയുണ്ട്. കാര്യം ഗവൺമെൻറ് അണ്ടറിൽ ANM കോഴ്സ് ചെയ്യുന്നവർക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആൻഡ് അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു പ്രൊവിഷൻസ് ഉള്ളത്. അപ്പോൾ JPHN കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ JPHN കോഴ്സ് അവൈലബിലിറ്റി ഉള്ള സ്ഥലത്തിൻ്റെ സ്ഥലത്തിലെ സീറ്റ് അവൈലബിലിറ്റി വളരെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നാലും പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്യുക. ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് DHSൻ്റെ, വെറും DHS അടിക്കുമ്പോൾ തന്നെ ഹെൽത്ത് സർവീസിന് ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രോസ്പെക്ട് വായിച്ചിട്ട് കൃത്യതയായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം എലിജിബിലിറ്റി ക്യാരക്ടറീസും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. മാർക്സിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും എല്ലാം തന്നെ പ്രോസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെ പകർപ്പ് രേഖകൾ, SSLC സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു നിർബന്ധമാണ് കേട്ടോ. നെക്സ്റ്റ് എൻ്റെ ഡിസബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പ്രൊവിഷൻ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സും ചലാൻ റെസിപ്റ്റ്സും ഒക്കെ അപ്ലൈ ചെയ്യണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസവും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് 31/7/2023 വൈകുന്നേരം 5 മണിക്കകം നമ്മൾ ബന്ധപ്പെട്ടുള്ള നഴ്സിംഗ് സെൻറ്റേഴ്സിലേക്ക് പ്രിൻസിപ്പളിന് ഈ ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ട്രഷറിയുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അവർ എന്തൊക്കെ വെക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം, വളരെ വിശദമായിട്ട് വളരെ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ JPHN ഫോക്കസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഡൗൺ ആണ്, പെട്ടെന്നൊരു ജോലി, സഡൻ ഓഫ് ജോലിയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു, അതിലുപരി നഴ്സിംഗ് കൗൺസിലിൻ്റെ നമുക്ക് രജിസ്ട്രേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോക്കസ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഈ നോട്ടിഫിക്കേഷൻസ് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവിടെയും നമുക്ക് മാർക്ക് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എപ്പോഴും കൂടുതൽ ആപ്ലിക്കൻസ് ഇതിൽ വരികയും മാർക്കിന് അടിസ്ഥാനപരമായിട്ടായിരിക്കും ഇതിൻ്റെയും ഒരു സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. ഫിനാൻഷ്യലി ഒത്തിരി ഡൗൺ ആയിട്ടുള്ളവർ, പഠിക്കാൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെന്നുള്ള കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡിൽ വേണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ആഫ്റ്റർ ഓൾ എനിക്കിത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെയാണ് ശേഷം ANM കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി വേറെ നെക്സ്റ്റ് നമുക്ക് ജനറൽ നഴ്സിംഗിലേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. ANM കഴിഞ്ഞവർക്കൊരു മുൻഗണനയുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക്. ഓക്കെ, അപ്പം പ്രത്യേകം പറഞ്ഞു. അപ്പം നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും ANM വാലിഡ് എന്നല്ല, ഇത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാത്രമേ ഇവിടെ JPHN കോഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംശയം ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പം എനിവേ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണുന്ന പറ്റില്ല. താങ്ക് യു.